ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു മുഖഭാവത്തോടെ എന്നെ ലൈവിൽ കാണുന്നത്. സങ്കടം കൊണ്ട് തന്നെയാണോ? മാപ്പ് പറയാൻ വന്നോ? തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചൊരു തെറ്റ് നമ്മളെ സംഭവത്തിൽ നിന്ന് വന്നു പോയി കഴിഞ്ഞാൽ അതിന് മാപ്പ് പറയാ എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് പറ്റിയ എന്തെങ്കിലും തെറ്റിൻ്റെ പേരിലാണ് ഞാൻ മാപ്പ് പറയുന്നത്. അല്ല, ഞാനിപ്പോൾ ഒരു പ്രവാസിയുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചാറ്റിൽ എനിക്ക് കിട്ടിയ മെസ്സേജുകളാണ് എന്നെ കരയിപ്പിച്ച്. സ്വന്തം കുടുംബം ഉപേക്ഷിച്ചു പോയി, സോഷ്യൽ മീഡിയയിൽ തെറി പറഞ്ഞ്, മറ്റുള്ളവരെ അപഹസിച്ച്. നമ്മളെയൊക്കെ തെറി പറഞ്ഞ സമയത്ത് നമ്മളൊക്കെ അനുഭവിച്ച ഫീലിങ്ങോ വേദനകളോ ഒന്നും ഇവർ അനുഭവിക്കുന്നില്ല. ഇവർക്ക് അതൊന്നും ആലോചിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവർ പലതും ചെയ്യുമായിരുന്നില്ല. ഇന്നങ്ങനെ പറയുന്ന ആളുകൾ അന്ന് ഞങ്ങൾ അനുഭവിച്ച ഫീലിംഗ് ഒരിത്തിരിയെങ്കിലും, നിനക്ക് എപ്പോഴെങ്കിലും റഫീഖ് പി കെ ഡി എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്ന് നീ അയച്ച മെസ്സേജുകളൊക്കെ ഓരോരുത്തർക്കും എന്തായിരുന്നു എന്നുള്ളത് ഈ ഫേസ്ബുക്കിലുള്ള സകലർക്കും അറിയാം. അന്ന് അവരൊക്കെ അത് വായിക്കുമ്പോഴും അവരുടെ കുടുംബക്കാർ വായിക്കുമ്പോഴും അവരറിയുന്നവർ വായിക്കുമ്പോഴും അവരനുഭവിക്കുന്ന മനോവേദന എന്തായിരുന്നു എന്നുള്ളത് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു സെക്കൻഡ്? നീ ഒരു പിന്നെ എന്താ പറയുക, ഭർത്താവില്ലാത്ത സ്ത്രീയുടെ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വാളിൽ കയറിയിട്ടാണ് മോശമായിട്ടൊരു കമൻ്റ് ഇട്ടത് അല്ലേ? നിനക്കറിയോ സുഹൃത്ത്, ഒറ്റയ്ക്ക് ജീവിതകാലം മുഴുവൻ താമസിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ എന്താണെന്നുള്ളത്? നിന്നെ കൊണ്ട് പറ്റൂ? പുരുഷനാണ് നീ, നിന്നെ കൊണ്ട് പറ്റുമോ? നിനക്കൊക്കെ ഒരു പ്രിവിലേജ് ഉണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, അടുത്ത കല്യാണം പെട്ടെന്ന് കഴിക്കുക എന്നുള്ളത്. പക്ഷെ അതിന് കഴിയാതെ വരുന്ന ആയിരക്കണക്കിന് സ്ത്രീകളിൽ ഒരാളാണ് അവരൊക്കെ. ഒരു പുരുഷൻ്റെ പ്രിവിലേജ് ഇല്ലാത്ത വർഗം. അതുകൊണ്ട് ഒരു പ്രാവശ്യം പിന്നെ ബന്ധങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നീടൊന്ന് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന, ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. നീ നിൻ്റെ ഭാര്യ പണങ്ങിപ്പോഴപ്പോയേക്കും നിനക്ക് ഇത്രപോലെ പിന്നെ സങ്കടം വരുന്നുണ്ടെങ്കിൽ ആ വോയിസുകൾ സെലീലോ ഹൈദറൊക്കെ നിങ്ങളെ കേൾപ്പിക്കും ആ പ്രവാസിയുടെ. ഇൻഷാല്ലാ ഞാൻ അവർ എനിക്കാരോട് നീ പറഞ്ഞത് മറ്റുള്ളവരോടും പറയണം എന്നാണ്. ഞാൻ പരസ്യമായിട്ട് എല്ലാവരോടും കൂടി എനിക്കിതേ പറയാനുള്ളൂ. പുറത്ത് കൊടുക്കണം എന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് പ്രസക്തി ഇല്ല. കാരണം എൻ്റെ മനസ്സും ഞാൻ അനുഭവിച്ച വേദനകളും അല്ല നിങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവുക. ഒരാളെ ഒന്നല്ലല്ലോ നീ മെസ്സേജ് അയച്ചിട്ടുള്ളത്, ക്രിസ്റ്റോ പിന്നെ മറ്റാ സ്ത്രീ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ക്രിസ്റ്റോനോട് എനിക്കിതേ പറയാനുള്ളൂ, ക്രിസ്റ്റോ ഞാൻ അവന് പുറത്തു കൊടുക്കുകയാണ്. നീ വേറൊരാളുടെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടാണ് നിൻ്റെ ഫേക്ക് ഐഡി ഉണ്ടാക്കിയത്, അത് നിനക്ക് കേസുണ്ടാവും. അതൊന്നും എനിക്ക് ഞാൻ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അവരുടെ മനസ്സിൽ തോന്നിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ക്രിസ്റ്റോനോടൊക്കെ പറയാനുള്ള വോയിസ് എനിക്ക് അവനെ അയച്ചു തന്നിട്ടുണ്ട്. ഞാനത് മൊത്തമായിട്ട് എല്ലാവരെയും കേൾപ്പിക്കുകയാണ്. കാരണം ഇനി ഒരാളും ഇങ്ങനെ അബദ്ധത്തിൽ ചാടുകയും ചെയ്യരുത്. ഞാൻ അയാളെ കളിയാക്കാനോ പരിഹസിക്കാനോ മോശമാക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അതിനൊന്നും പ്രസക്തിയില്ല. വീണൊരു മനുഷ്യനെ അവിടെ ഇട്ടിട്ട് ചവിട്ടുക എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, അത് പറയാതിരിക്കാനും വയ്യ. ഇവനോട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളവൻ്റെ ഭാഗത്ത് കൂടെ ചിന്തിച്ചിട്ട് നിങ്ങളെ മനസ്സാക്ഷിക്കാൻ ശരിയെന്ന് തോന്നുന്ന കാര്യം മാത്രം ചെയ്യുക. നാളെ നിങ്ങൾക്ക് വേദനിക്കേണ്ടി വരരുത് ഞാനത് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളത്. ഇന്ന് അയാൾ മാപ്പ് പറയുന്നത് പോലെ നിങ്ങൾക്ക് പറയാനിടയില്ലാത്തൊരു സാഹചര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കുക. നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക. ഏറ്റവും നിങ്ങൾക്ക് ഒരു മനുഷ്യ സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്, തെറ്റായ രീതിയിൽ നിങ്ങളെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളുടെ നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് എങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എനിക്ക് പ്രതികാരമില്ല, അറിവില്ലായ്മ ഒരു തെറ്റാണെന്ന് ഞാൻ കരുതാത്തതുകൊണ്ട് തന്നെ ഞാൻ അയാളോട് പ്രത്യേകിച്ചൊന്നും പറയാനോ ചെയ്യാനോ പോകുന്നില്ല. അയാൾ പോട്ടെ, അയാൾ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് എത്തിക്കണമെങ്കിൽ അത് നന്ന്. പക്ഷെ ഒരു കാര്യം, ഞാനീ പറയുന്ന ആത്മാർത്ഥിയെങ്കിലും ആർക്കു വേണ്ടിയാണോ അയാൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റുള്ളവരെ തെറി പറഞ്ഞ് വെറുപ്പിച്ച് സമൂഹത്തിലെ സ്വയം അപമാനിതനായത് ആർക്കു വേണ്ടിയാണോ, അയാളൊരു വാക്ക് ഈ സഹോദരന് തെറ്റുപറ്റിപ്പോയി മാപ്പ് നൽകണമെന്നൊരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്നാകുമായിരുന്നു. അതേപോലെ ഇപ്പോഴും അങ്ങനെ തെറി പറയുന്ന ആളുകളോട് നാളെ നിങ്ങളും ഇതേപോലൊരു അവസ്ഥയിൽ വരാതിരിക്കാൻ ഇത്തരം പരിപാടി നിർത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. എനിക്കതേ പറയാനുള്ളൂ. സമൂഹത്തോടോ അതേപോലെ ഒപ്പമുള്ള ആളുകളോടോ ഒരു ഇത്തിരിയെങ്കിലും ആത്മാർത്ഥതയും പിന്നെ സംഭവങ്ങളുണ്ടെങ്കിൽ, ഫിറസ് ഭായി ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ മാന്യമായിട്ട് നിങ്ങളോട് സംശയം ചോദിക്കുന്നവരോട് ആ സംശയം തീർത്ത് പോയിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സീൻ ഉണ്ടാകുമായിരുന്നു.
ആ സഹോദരന് ഈ ഗതിയിലൊക്കെ നിങ്ങൾക്കും പങ്കില്ലേ? ഇല്ലേ? ഈ വിഷയങ്ങളൊക്കെ ഇതേപോലെ തെറിയിലേക്കും വ്യക്തിഹത്യകളിലേക്കും നയിച്ചതിൽ നിങ്ങളുടെ സുതാര്യതയില്ലായ്മക്ക് വഹിച്ച പങ്കല്ല ഏറ്റവും വലുത്. അത് ക്ലിയർ ആക്കാൻ നിങ്ങൾക്ക് ശ്രമിച്ചൂടെ? ഇനിയും ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളെ നിങ്ങൾ കാരണം വേർപിരിക്കണോ? നിങ്ങൾ ആലോചിക്കുക. ഒന്ന് ജനങ്ങളോടൊന്ന് പറഞ്ഞൂടെ, ഇയാൾക്ക് മാപ്പ് കൊടുക്കണമെന്ന് പറയാനുള്ള ഒരു ബാധ്യത, അതിനുള്ളൊരു ബാധ്യത പോലും നിങ്ങൾക്കില്ലേ? അതിനുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധം പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾക്കില്ലേ? ഇയാൾ മോശക്കാരനാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഞാൻ അയാളെ മോശക്കാരനാണെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ ഇങ്ങനെ അന്ധമായിട്ടുള്ള കാര്യം വെച്ചിട്ട് നിങ്ങൾ അന്ധമായി വിശ്വസിച്ചതുകൊണ്ട് മാത്രം സംഭവിച്ചു പോയ ഒരു തെറ്റാണ്. അയാൾക്കറിയാം നിങ്ങളുടെ അടുത്ത് തെറ്റുകളുണ്ട് എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇനി അയാൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഒരു പ്രാവശ്യമെങ്കിലും ഈ സമൂഹത്തോട് നിങ്ങൾക്കൊരു കാര്യത്തിന് മാപ്പ് പറയാമായിരുന്നു, ഇങ്ങനെ ഈ സഹോദരന് പുറത്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കായിരുന്നു. ഇല്ലേ? പറ്റുമായിരുന്നില്ല നിങ്ങൾക്ക്? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അയാൾ ഈ ആൾക്കാരെയൊക്കെ വെറുപ്പിച്ചത്. അയാൾക്ക് എന്തെങ്കിലും കാര്യം നേട്ടം കിട്ടിയിട്ടാണോ അയാൾ? സാമ്പത്തികമായിട്ട് അയാൾ അയാൾക്ക് വല്ലതും നിങ്ങൾ കൊടുത്തിരുന്നു? എന്നിട്ട് അയാളുടെ കുടുംബം വരെ കുട്ടിച്ചോറാകുമ്പോൾ ഒന്ന് പറഞ്ഞൂടെ സമൂഹത്തോട് അയാൾക്ക് പുറത്തു കൊടുക്കണം എന്നുള്ളത്. അതേപോലെ ബാക്കി ഇതേപോലെ ചെയ്യുന്ന ആളുകളോട് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം തകർക്കുമെന്നൊന്ന് മുന്നറിയിപ്പ് കൊടുത്തൂടെ? അത് നിങ്ങളുടെ ബാധ്യതയല്ലേ? നിങ്ങൾക്ക് ഈ സമൂഹത്തോടും നിങ്ങളെ സ്നേഹിക്കുന്നവരോടും ഒരു ഉത്തരവാദിത്വമല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് മനസാക്ഷിക്ക് സത്യം ശരിയുമെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഹൈദറാകട്ടെ സെലീലാകട്ടെ ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹൈദർ, സെലീൽ, ക്രിസ്റ്റോ, പിന്നെ മറ്റേ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല. എൻ്റെ ഇൻബോക്സിലും എൻ്റെ ഒക്കെ ബ്ലോക്ക്ഡാണ്, ഫസ്റ്റ് ഡേ ബ്ലോക്ക്ഡാണ്. ഒരൊറ്റ കേസും വഴ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നാളെ ഓരോരുത്തരുടെയും ഗതി, ഇന്ന് തെറി പറയുന്നവരൊക്കെ ഗതി ഇതൊക്കെ തന്നെ ആയിരിക്കും. ഒരിക്കലും അതിന് നിൽക്കാതിരിക്കുക സോഷ്യൽ മീഡിയ. അത് ഏത് പക്ഷമായിക്കോട്ടെ, ഏത് ഭാഗമായിക്കോട്ടെ, തെറി ഒരിക്കലും നല്ല രീതിയിലുള്ള ആശയ സംവേദനത്തിന് നല്ലതല്ല. മാന്യമായിട്ട് സംവദിക്കുക, കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കുക, പറയുക. അതൊരു തെറ്റല്ല, വിമർശിക്കുന്നത് ഒരു തെറ്റല്ല. മാന്യമായ ഭാഷയിലും മാന്യമായ രീതിയിലാണെങ്കിൽ അതിനെ തെറി കൊണ്ട് നേരിടുമ്പോഴാണ് അത് തെറ്റായി മാറുന്നത്. മനസ്സിലാക്കുക. ഇനിയെങ്കിലും എനിക്ക് എല്ലാവരോടും അതേ പറയാനുള്ളൂ, പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയിലും നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങളെ കേൾപ്പിക്കും. അതിൽ കാര്യമായിട്ട് എഡിറ്റ് ചെയ്യാനൊന്നുമില്ല, അയാൾ മാപ്പ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ മാപ്പ് പറയാനുള്ള അവസരം കൂടി ഈ ഗ്രൂപ്പിൽ കൊടുക്കുക. മാപ്പ് കൊടുക്കുന്നവർ കൊടുക്കട്ടെ, അതിനുള്ളൊരു അവസരം കൂടി കൊടുക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ മനുഷ്യർക്ക്, അത്രയേ ഉള്ളൂ. ഞാൻ വേറെ ആരോടും പേഴ്സണലായിട്ട് മാപ്പ് കൊടുക്കണം എന്ന് പറയുന്നില്ല. അത് നിങ്ങൾക്ക് മനസാക്ഷിക്ക് ശരിയെന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക. ബൈ.